നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് നാളുകളായി നമുക്കറിയാം സർവകലാശാലയുടെ ചാൻസലർ സ്ഥാനത്ത് നിന്നും ഗവർണറെ പിൻവലിക്കാൻ പിണറായി വിജയൻ വലിയ നീക്കമാണ് നടത്തുന്നത്. ഇപ്പോൾ ഈ ബില്ല് പാസാക്കാനായി നേരത്തെ നിയമസഭ പാസാക്കി ഗവർണർക്ക് ബില്ലാക്കാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ഗവർണർ അതിൽ മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല, അതിൽ ഒപ്പുവച്ചിട്ടില്ല. ഇപ്പോൾ ഈ ചാൻസലർ ബില്ല് പിൻവലിച്ച് പുതിയ രീതിയിൽ ആക്കാനുള്ള നീക്കം നടത്തുന്നു. സർവകലാശാലയിലെ പരമാധികാരിയെ മുഖ്യമന്ത്രിയാക്കി, അതായത് ഗവർണറെ മാറ്റിക്കൊണ്ട് മുഖ്യമന്ത്രിയാക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. ഗവർണറെ ഒഴിവാക്കിക്കൊണ്ട് അക്കാദമിക് വിദഗ്ധരെ ചാൻസലറാക്കാനുള്ള ബില്ലായിരുന്നു പരിഗണിക്കേണ്ടിയിരുന്നത്. എന്നാൽ ആ ബില്ല് പിൻവലിച്ചുകൊണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രിയെ പരമപ്രധാനിയാക്കി മാറ്റാനുള്ള നീക്കവും നടക്കുന്നു. നിയമസഭ പാസാക്കി ഗവർണർക്ക് അയച്ചതിനാൽ ഇനി ഈ പിൻവലിക്കൽ ബിൽ, അതായത് റിപ്പീൽ ബില്ല് സഭ വീണ്ടും പാസാക്കണം. ഗവർണറെ ചാൻസലർ പദവിയിൽ നിന്ന് ഒഴിവാക്കുന്നതിനൊപ്പം മുഖ്യമന്ത്രിക്ക് വിസിറ്റർ പദവി നൽകുന്നതാവും പുതിയ നീക്കം. അങ്ങനെ ഒരു ബില്ലുണ്ടായാൽ ആ ബില്ലിൽ ചാൻസലറേക്കാൾ മുകളിലാണ് വിസിറ്റർ. കേന്ദ്ര സർവകലാശാലകളിൽ രാഷ്ട്രപതിയാണ് വിസിറ്റർമാർ. ഉന്നത വിദ്യാഭ്യാസ പരിഷ്കരണം പഠിച്ച പ്രൊഫസർ ശ്യാം ബി മേനോന്റെ കമ്മീഷന്റെ ശുപാർശകൾ നടപ്പാക്കാനെന്ന പേരിലാണ് പുതിയ ബില്ലിനുള്ള നീക്കം നടക്കുന്നത്. വിസിറ്റർ എന്ന നിലയിൽ സർവകലാശാല ഭരണം നിയമപ്രകാരം ഉറപ്പാക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. ഭരണഘടനയുടെ ഫെഡറൽ സ്വഭാവങ്ങളുടെ പേരിലുണ്ടാകുന്ന തർക്കങ്ങളിലും വിവാദങ്ങളിലും നിന്ന് സർവകലാശാലകളെ സംരക്ഷിക്കാനാണ് മുഖ്യമന്ത്രിയെ വിസിറ്ററാക്കാനുള്ള ശുപാർശ ഉള്ളത് എന്നാണ് പറയുന്നത്. ഗവർണറെ ഒഴിവാക്കാനുള്ള ബിൽ UGC നിയമ മാനദണ്ഡങ്ങൾക്ക് തന്നെ വിരുദ്ധമാണെന്ന ആക്ഷേപത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇനി മുഖ്യമന്ത്രിയെ അങ്ങ് വിസിറ്ററാക്കിക്കൊണ്ട് പുതിയ ബില്ല് പാസാക്കാനുള്ള നീക്കം നടക്കുന്നത്. അത്തരത്തിലുള്ള നിയമ ഭേദഗതിയാണ് ഇപ്പോൾ പരിഗണിക്കുന്നത്. ചാൻസലർ പദവി മുഖ്യമന്ത്രി ഏറ്റെടുക്കാൻ ഗവർണർ പലവട്ടം ആവശ്യപ്പെട്ടതാണ് എന്ന വാദമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. പുതിയ ബില്ലിലെ വ്യവസ്ഥകൾ ഇങ്ങനെയാണ്. വോയ്സ് സീറ്റുകൾക്ക് പകരം പ്രത്യേക ചാൻസലർമാരെ സർവകലാശാലകളുടെ പ്രതിനിധികൾ ഒപ്പിട്ട ബോർഡ് ഓഫ് റീജൻസ് തെരഞ്ഞെടുക്കാം. അക്കാദമിക് വിദഗ്ധനായ വൈസ് ചാൻസലർക്ക് രണ്ട് ടേമുകളിൽ 70 വയസ്സ് വരെ തുടരാം. ഭരണപരമായ തീരുമാനങ്ങൾ PVCയുടെ നേതൃത്വത്തിലാണ്. 3 പ്രൊഫസർമാരുടെ പാനലിൽ നിന്ന് ബോർഡ് ഓഫ് റീജൻസ് പ്രോ വൈസ് ചാൻസലറെ തെരഞ്ഞെടുക്കുകയും വേണം. ഭരണപരമായ തീരുമാനങ്ങൾ VC PVC ഡീൻമാർ വകുപ്പ് മേധാവികൾ എന്നിവരുൾപ്പെട്ട ഒരു ഉപസമിതിയും ഉണ്ടാകും. നിലവിൽ 25 പേരാണ് സിൻഡിക്കേറ്റിലുള്ളത്. അത് ഇനി 15 താഴെ അംഗങ്ങളാക്കി പരിമിതപ്പെടുത്തും. രാഷ്ട്രീയ പ്രാതിനിധ്യം കുറയ്ക്കും എന്നാണ് പറയുന്നത്. അക്കാദമിക് കാര്യങ്ങൾക്കായി ഇപ്പോൾ ഈ കൗൺസിൽ പിൻവലിക്കാൻ സർക്കാർ പറയുന്നത് 3 കാര്യങ്ങൾ കൊണ്ടാണ്. ഈ ബില്ല് പിൻവലിക്കാൻ സർക്കാർ നോക്കുന്നത് 3 കാര്യങ്ങളാണ്. ആ 3 കാര്യങ്ങൾ എന്താണെന്നാണ് നമ്മളിപ്പോൾ പറയുന്നത്. ബില്ല് നിയമമായാൽ മുഖ്യമന്ത്രിയും 3 വകുപ്പ് മന്ത്രിമാരും സ്വകാര്യ വ്യക്തിയായി ചാൻസലറുടെ ഉത്തരവ് അനുസരിക്കേണ്ടി വരും. ചിഞ്ചു റാണി കാർഷികത്തിൽ മന്ത്രി P പ്രസാദ് എന്നിവരാണ് പ്രോ വൈസ് ചാൻസലർമാർ. കോടതികളുടെയോ ഗവർണറുടെയോ അല്ലാത്ത ഉത്തരവുകൾ മന്ത്രിമാർ അനുസരിക്കുന്നത് നിയമവിരുദ്ധമാണ് എന്ന വാദമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. VC താൽക്കാലിക ചുമതല PVCക്ക് നൽകുന്നത് UGC ചട്ടങ്ങൾക്കും ഹൈക്കോടതി ഉത്തരവിനും എതിരാണ് എന്ന വാദവും വെക്കുന്നു. VC കാലാവധി തീരുന്ന വ്യവസ്ഥയിൽ തന്നെയാണ് PVCയുടെയും നിയമനം. ഒരു ദിവസമെങ്കിലും യോഗ്യതയില്ലാത്തവർക്ക് VC ചുമതല നൽകരുതെന്ന് ഹൈക്കോടതി ഉത്തരവും ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഏതായാലും സർവകലാശാലകളിൽ തോന്നുന്നപടിയിൽ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയാണ് മുഖ്യമന്ത്രിയെ ഇപ്പോൾ വലിയ രീതിയിൽ അവിടെ പ്രതിഷ്ഠിക്കാൻ നോക്കുന്നതെന്ന് വ്യക്തമാവുകയാണ്. ഏതായാലും എന്തിനും ഗവർണറുടെ അനുമതി വേണം, അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ അനുമതി വേണം, അല്ലെങ്കിൽ UGC അനുമതി വേണം. അതുകൊണ്ട് ഇങ്ങനെ കുറച്ചു കാലം നീട്ടി വലിച്ചുകൊണ്ട് പോകാമെന്നല്ല, അതിനകത്ത് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.